നിശാക്ലബുകൾ ഉണ്ടെന്ന്, അതിൻ്റെയൊക്കെ ചെറിയ മിനിയേച്ചറുകൾ പഴയ കാലങ്ങളിൽ ഉണ്ടെന്ന്. നോക്കണം, പഴയ കാലത്തെ അതേ സംഭവങ്ങളാണ് ഇപ്പോഴും തുടരുന്നത് എന്നതാണ് അത്ഭുതം. അന്ന് ഖീബത്ത് നമീമത്ത് വായ കൊണ്ട് പറയും, നമ്മൾ വാട്സപ്പ് ഫേസ്ബുക്കിൽ പറയും, അന്ന് അന്ന് ചെയ്യുന്ന എല്ലാ തിന്മകളും, അന്ന് വ്യഭിചാരമുണ്ട്, ഇന്നുണ്ട്, അന്ന് ടാറ്റു ഉണ്ട്, ഇന്ന് ടാറ്റു. നമ്മുടെ നാട്ടിലൊക്കെ ഇനി വരാൻ ആവശ്യം സ്കിൻ കളറൊക്കെ ഉള്ളവരൊക്കെ ഇനി നല്ല ടാറ്റു ഒക്കെ കൈമലൊക്കെ ആകെ പച്ച കുത്തിയിട്ട് നടക്കുന്നൊരവസ്ഥ വരും അല്ലേ. അവിടെ ഇവിടെ ഇങ്ങനെ ഓരോ എന്തൊക്കെയോ എഴുതി വെക്കുക, എന്തൊക്കെയോ കുത്തി വെക്കുക, ടാറ്റു അന്നുണ്ട്. അന്ന് പ്ലക്ക് ചെയ്യുന്ന പരിപാടിയുണ്ട്. ലഅനല്ലാഹുൽ വാഷിമാത്തു വൽ മുസ്തൗഷിമാത്തു അൽ വാസിലാത്തു വൽ മുസ്തൗസിലാത്തു. നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിഗ് വെക്കുന്ന പരിപാടി അന്നുണ്ട്, എന്ന പരിപാടി അന്നുണ്ട്. അതുപോലെ തന്നെ മഹാമഹാനായി മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ ഖുത്ബ യോദാൻ വേണ്ടി വന്നപ്പോ ഒരു വിഗ്ഗിന്റെ ഒരു ഒരു മുടിക്കെട്ട് കൊണ്ടുവന്നു എന്നാ. എന്നിട്ട് പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, ആ മുടിക്കെട്ട് പിടിച്ചിട്ട് വിഗ് നമ്മൾ എന്നൊക്കെ വല്ല മുടി ഫിക്സ് ചെയ്യും, ആ ഒരു നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫിക്സ് ആ മുടി പറഞ്ഞു, ഇന്നമാ കാന യഫ്അലു ഹാദാ ലഹൂദ്, ഇത് ചെയ്തിരുന്നത് ജൂതന്മാരായിരുന്നു, നബി തങ്ങളുടെ കാലത്ത് മുസ്ലിമീങ്ങൾ ആരും ചെയ്യാറില്ലായിരുന്നു എന്ന് പറഞ്ഞു മുആവിയ തങ്ങളെ കൊണ്ട്. അതിന്റെ ഒക്കെ പുതിയ പതിപ്പാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതാണ് അത്ഭുതം. അന്ന് മ്യൂസിക് ഉണ്ട്, ഇന്ന് വലിയ വലിയ ഇൻസ്ട്രുമെന്റുകളുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ ഉണ്ട്. അതിന്റെയൊക്കെ ദഫ് മാത്രമല്ല, ഒരുപാട് മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ ഉണ്ട്. ബദറിലേക്കൊക്കെ വന്നപ്പോ അബൂജഹലും കൂട്ടരൊക്കെ ശരിക്കും വാദ്യമേളങ്ങളായിട്ടാ വന്നത്. ചണ്ടയും കൂക്കുവിളിയും എന്താ പറയാ, എല്ലാ ഫ്ലൂട്ടുകളും ഗിറ്റാറുകളും ഒക്കെ പ്ലേ ചെയ്തിട്ടാ വന്നത്. എന്നിട്ട് അവരെ ഡാൻസ് കളിക്കുകയായിരുന്നു ബദറിൽ. റസൂലുള്ളാഹി തങ്ങളും സ്വഹാബികളും ദുആയിലായിരുന്നു, അവരെ ഡാൻസ് കളിക്കുകയായിരുന്നു. അങ്ങനെ അവരെ ബദറിലേക്ക്, അതൊക്കെ അന്നത്തിന്റെ എല്ലാ ഒരു തുടർച്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പുതുമയല്ല, അതൊക്കെ അള്ളാഹുവിന്റെ ലോകത്ത് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് വലിയ പുതുമയായിട്ട് തോന്നുന്നു മാത്രം.